ഇത്തവണത്തെ ഡിവൈഎഫ്ഐ കോട്ടയം ജില്ലാ സമ്മേളനം ലയാമരിയ ജേസണിലൂടെ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ആദ്യമായി ഒരു ട്രാൻസ് വുമൺ സംഘടനയുടെ ജില്ലാ കമ്മിറ്റി അംഗമാവുകയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തെ ചേർത്ത് പിടിക്കുന്നതിലൂടെ സമൂഹത്തിന് മാതൃകയാവുക കൂടിയാണ് ഡിവൈഎഫ്ഐ. ഭാരവാഹിത്വത്തിൽ എത്തിയതിൽ ഏറെ സന്തോഷിക്കുന്നുവെന്ന് ലയ കൈരളി ന്യൂസിനോട് പറഞ്ഞു. സംസ്ഥാനത്താദ്യമായി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തികൾക്ക് അംഗത്വം നൽകിയ യുവജന സംഘടന ഡിവൈഎഫ്ഐ ആണ്. 2010 മുതൽ സ്ത്രീ, പുരുഷൻ, ട്രാൻസ്ജെൻഡർ എന്ന കോളം ഉൾപ്പെടുത്തിയാണ് സംഘടനയുടെ അംഗത്വ വിതരണം. പാമ്പാടിയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിലാണ് ലയാമരിയ ജേസിനെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തത്. സംസ്ഥാനത്ത് ആദ്യമായാണ് തിരഞ്ഞെടുപ്പിലൂടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ യുവജന സംഘടനയുടെ നേതൃത്വത്തിലേക്കെത്തുന്നത്. ഡിവൈഎഫ്ഐയുടെ ഭാഗമായതിൽ അഭിമാനിക്കുന്നതായി ലയ. നമസ്കാരം, ഞാൻ ലയാമരിയ ജേസൺ. ഡിവൈഎഫ്ഐ കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ നിമിഷം ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. 2019 ഡിവൈഎഫ്ഐ മെമ്പർഷിപ്പ് ക്യാമ്പയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഇത്തിത്താനം തുരുത്തി മേഖലാ കമ്മിറ്റിയിൽ അംഗമാകുന്നത്. അതിനുശേഷം ചങ്ങനാശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയിൽ അംഗമായി ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ അംഗമായിരിക്കുന്നു. ഈ കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ ആദ്യ അവസാന പ്രൊസീഡിംഗ് നിയന്ത്രിക്കാൻ സാധിച്ചതിലൂടെ ജെൻഡർ ഇക്വാലിറ്റിക്ക് സമ്മേളനം എത്രയധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. നിലവിൽ തിരുവനന്തപുരത്തെ സോഷ്യൽ വെൽഫെയർ ബോർഡിന്റെ പ്രൊജക്ട് അസിസ്റ്റന്റാണ് 30-കാരിയായ ലയ. സമൂഹത്തിലെ എല്ലാ ഭാഗങ്ങളെയും ചേർത്ത് നിർത്താനാണ് ഡിവൈഎഫ്ഐ ശ്രമിക്കുന്നതെന്ന് ജില്ലാ പ്രസിഡന്റ് മഹേഷ് പറഞ്ഞു. ട്രാൻസ്ജെൻഡേഴ്സിന്റെ വിഭാഗത്തിൽ നിന്നും ആളുകളെ മാറ്റി നിർത്തേണ്ടതല്ല, അവരെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ട ആളുകളാണെന്നും അവർ നാട്ടിലെ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിഭാഗമല്ല എന്നും അവരെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിലനിർത്തേണ്ടതും ആണ് എന്നുള്ളതിൻ്റെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. കൈരളി ന്യൂസ്, കോട്ടയം.